നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 13-ൽ 10 സീറ്റിലും ഇന്ത്യ സഖ്യത്തിന് ലീഡ്. ഇത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഗീയത പറഞ്ഞു മെഴുകി രാജ്യത്തെ കട്ടുമുടിച്ച് വിഴുങ്ങി കളയാമെന്ന കുതന്ത്രം ഭൂരിഭാഗം ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 7 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി കടപുഴകി വീണു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. പശ്ചിമബംഗാൾ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പശ്ചിമബംഗാളിലെ 4 സീറ്റിലും തൃണമൂൽ കോൺഗ്രസാണ് മുന്നേറുന്നത്. ബാഗ്ദയിൽ തൃണമൂലിന്റെ മധുപർണ താക്കൂർ 12,000-ലേറെ വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. റാണാഘട്ട്, മണിക്തല, റായ്ഗഞ്ച് മണ്ഡലങ്ങളിലും തൃണമൂൽ സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ മംഗളൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിസാമുദ്ദീനാണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലമായ ബദ്രിനാഥിലും കോൺഗ്രസിന്റെ ലാഖ്പത് സിംഗ് ബുട്ടോലെയാണ് മുന്നേറുന്നത്. ഹിമാചൽ പ്രദേശിലെ ദേഹ്റ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് മുന്നിൽ നിൽക്കുന്നത്. നാൽഗാർഹ് മണ്ഡലത്തിലും കോൺഗ്രസിനാണ് മുന്നേറ്റം. എന്നാൽ ഹാമിപൂരിൽ മാത്രമാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. അതിൽ വലിയ പ്രസക്തി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ എ എ പി ആണ് ലീഡ് ചെയ്യുന്നത്. ബീഹാറിലെ റുപ്പൌലി മണ്ഡലത്തിൽ ജെ ഡി യു സ്ഥാനാർത്ഥിയും മുന്നേറുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിക്രവാണ്ടിയിലും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായ ഡി എം കെയുടെ അനൂർ ശിവയാണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ അമർവാര നിയമസഭാ മണ്ഡലത്തിൽ 3 റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി ആണ് മുന്നേറുന്നത്. അതിലും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഭാരതീയ ചോർച്ചാ പാർട്ടിയുടെ പതനത്തിന് ഒരു പുതിയ ഏടുകൂടി ഇവിടെ സാക്ഷാത്കൃതമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബി ജെ പി ജയശ്രീറാം വിളിച്ച് കരയുന്നതായിരിക്കും അഭികാമ്യം. ബി ജെ പിയെ ഇന്ത്യയിലെ ജനങ്ങൾ മടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ മുന്നേറ്റം. ബി ജെ പിയുടെ ഗ്യാരണ്ടി മൊത്തം തീർന്നുപോയെന്ന് സാരം. ഇനി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സമാധാനവും വിലക്കയറ്റ നിയന്ത്രണവും വിദ്വേഷവർഗീയവാദികളെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന ശക്തമായ നിയമ നടപടികളുമാണ്. എല്ലാ കാലവും വർഗീയത പറഞ്ഞ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കുകയില്ലെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ഉയർച്ച. സഖ്യകക്ഷികളായി ഒരുമിച്ച് നിന്ന് ബി ജെ പിയോട് ജനാധിപത്യപരമായി യുദ്ധം ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിനോട് ജനങ്ങൾക്കിപ്പോൾ ശുഭപ്രതീക്ഷകൾ വന്നു എന്ന് തന്നെ പറയാം. എന്തായാലും വർഗീയത തകരട്ടെ, ഇന്ത്യ ജയിച്ചു കയറി വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.